അധികുട്ടനെ കഴിച്ചതിൽ എന്തോ ഒരു പ്രശ്നം. അപ്പം ഫുൾ ഛർദിയായിരുന്നു. അപ്പം രാത്രിയിൽ ഛർദി ഇത്തിരി കൂടിയപ്പോഴത്തേക്ക് രാത്രി ഒരു 10:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോയി. ഒരു ഇഞ്ചക്ഷൻ എടുക്കാതെ ഒരു നിവൃത്തിയില്ല. പക്ഷേ അവൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ല കരച്ചിലാണ്. അത് കഴിഞ്ഞ് ടിയക്കുട്ടിയെ ട്രിപ്പിന് വിടാത്തതിന്, സ്കൂളിൽ നിന്ന് ട്രിപ്പിന് വിടാത്തതിന് അവൾ പുള്ളി ഭയങ്കര കച്ചറ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ്. ടിയക്കുട്ടിയുടെ കഴിഞ്ഞ് അടുത്തത് നമ്മുടെ അദ്വികുട്ടൻ്റെ ആണ്. അദ്വികുട്ടനും ടൂറ് പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഒരു രക്ഷയില്ല, ഫുൾ ടൈം കരച്ചിലാണ്. പക്ഷെ നമ്മൾ ഇപ്രാവശ്യം വിട്ടിട്ടില്ല, നെക്സ്റ്റ് ഇയർ തൊട്ടിട്ടൊക്കെ വിടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 കരച്ചിലായിരുന്നു അദ്വികുട്ടന്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഷൂസൊക്കെ, ഡെയിലി വെയർ ഷൂസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീനിങ് ആണ്. ടിയക്കുട്ടി സ്കൂളിൽ പോയിട്ട് വേണം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ. പിന്നെ ഷൂസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. പിന്നെ ടിയക്കുട്ടിയുടെ ഹെയർ കട്ടിങ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാം വീട്ടിൽ വന്നിട്ടാണ് ചെയ്യുന്നത്, ഇതുപോലെ ഒരു സാധനം ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഇന്നും ടിയക്കുട്ടി സ്കൂളിൽ പോകുമ്പോൾ ഒരു സ്കൂൾ ബസ്സിലെ കുട്ടികളെ ഹായ് കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അവരെ കണ്ടാലോ. ഇതോ കഴിച്ചതിൽ ചെറിയൊരു പ്രശ്നമായ അദ്വികുട്ടന്, ഛർദി നിൽക്കുന്നേ ഇല്ല കേട്ടോ. ടിയക്കുട്ടിക്ക് ഇല്ല, പക്ഷേ അദ്വികുട്ടന് അത്യാവശ്യം ചെറിയൊരു രീതിയിൽ ഛർദി വന്നിട്ടുണ്ട്. അപ്പം അത് രാത്രി ഒരു 10:30 നമ്മൾ ഇഞ്ചക്ഷൻ വെക്കാൻ കൊണ്ടുവന്നത്. ഡാഡി വന്നതിന് ശേഷം അത് ഡാഡി ഉണ്ടാകുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ എന്തോ കുറേ ആയില്ലേ ഈ ഹോസ്പിറ്റലൊക്കെ കണ്ടിട്ട്. മേ ബി അതായിരിക്കും. പുള്ളിക്കാരൻ ഭയങ്കരമായി കരഞ്ഞു, ഒരു രക്ഷയില്ലാതെ ആയി. എത്ര പേര് പിടിച്ചിട്ടും നിൽക്കാതെ ആയി. ആ സമയത്ത് നമ്മുടെ ടിയക്കുട്ടിയുടെ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ഇവൾക്ക് ഇതിനൊക്കെ നമുക്ക് കൊടുക്കണം. കാരണം 10 തികയുമ്പോൾ 2 ഇഞ്ചക്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് കാണിച്ചു കൊടുക്കാം. പോവോ അദ്വികുട്ടൻ ശരിക്കും സങ്കടം വന്നു കേട്ടോ. ഞാൻ ഈ വീഡിയോ പിടിച്ചതുകൊണ്ട് അവന് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നത് കൊണ്ട് അവന് ഇഷ്ടം, അത് കാണാനിഷ്ടമാണ്. പക്ഷേ ഇത് ഇപ്രാവശ്യം അവൻ കരഞ്ഞ് കൊളാക്കി. ലാസ്റ്റ് ടൈമൊക്കെ ഒരു 3 ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ പക്വതയോടുകൂടി ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ അവൻ കൺട്രോള് വിട്ടു. അത് കഴിഞ്ഞത് ടീ കണ്ടോ, ഇവളുണ്ടല്ലോ ഭയങ്കര കുശുമ്പിയ. നമുക്ക് ഇവളുടെ 10 കഴിഞ്ഞിട്ടൊരു ഇഞ്ചക്ഷൻ ഉണ്ട്, 2 ഇഞ്ചക്ഷൻ ഉണ്ട്. അത് നമുക്ക് കാണിച്ചു കൊടുക്കട്ടെ, ഇവള് കരയോ കരയില്ലയോ എന്ന്. പാവം കുഞ്ഞ് നോക്കി, അവന് ശരിക്കും സത്യമായിട്ട് സങ്കടം വന്നു കേട്ടോ. മമ്മ മാത്രല്ല, ഡാഡി സമ്മതിച്ചിട്ടില്ലല്ലോ. ഗൈസ് നിങ്ങൾ വീട്ടിൽ ഇങ്ങനെയാണെങ്കിൽ കമന്റ് ചെയ്യൂട്ടോ. അങ്ങനെ എല്ലാ കുട്ടികളൊന്നും ഗൈസ് ഇത്രയും കാലം ചെയ്യാത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ടിയക്കുട്ടിക്ക് ദേഷ്യം വന്നാൽ എങ്ങനെയാണ് എന്നുള്ളത് ഭയങ്കര കലിപ്പിലാണ്. ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല, ഫുൾ ടൈം കരച്ചിലാണ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയാണോ ആണെങ്കിലും എന്തോ ഇല്ല വന്നാ. ഇപ്പൊ ടൂറ് പോണം പറഞ്ഞ്, എക്സ്കർഷൻ പോണം പറഞ്ഞ്, എത്രയാണ് 800 rupees എത്ര വേണമെന്ന് പറഞ്ഞിട്ടാണ്. അത് എവിടേക്കാണെന്നറിയോ, നമ്മൾ എന്നും പോകുന്നത് നമ്മുടെ മലമ്പുഴയ്ക്കാണ്. അത് അധികുട്ട വേണ്ടടാ, നമുക്ക് നെക്സ്റ്റ് ടൈം. കുട്ടൻ അങ്ങനെ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല കേട്ടോ. അവന് വേണ്ട ആവശ്യങ്ങളിലുള്ളത് മാത്രം ടിയക്കുട്ടിയെ പോലെ അല്ല. പക്ഷേ ഇത് നമുക്ക് വിടാൻ ഒരു ബുദ്ധിമുട്ട്, കാരണം വെച്ചാൽ ഛർദിയൊക്കെ കഴിഞ്ഞതാണ്. അപ്പം പിന്നെ ഒരു ചെറിയ ടെൻഷൻ, അതുകൊണ്ട് ഇപ്രാവശ്യം വിട്ടില്ല. പക്ഷെ അവന് ഭയങ്കരമായിട്ട് ഹേർട്ടായത് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണം, സപ്പോർട്ട് ചെയ്യാൻ പിന്നെ ടീ ഉണ്ടല്ലോ. പക്ഷേ സഹിക്കാൻ പറ്റാത്തൊരു സങ്കടം തന്നെയാണ് കേട്ടോ അവന്. പിന്നെ അതുപോലെ തന്നെ കുറേ പേര് ഹെയർ കട്ടിംഗ് ഒക്കെ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൊറോണയ്ക്ക് മുന്നെല്ലാം നമ്മൾ എന്താ പറയുക, നാച്ചുറൽസിലൊക്കെ ആയിരുന്നു ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഒട്ടും സമയമില്ല. ഇപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു ചേച്ചി ഉണ്ട് കേട്ടോ, ബ്യൂട്ടീഷ്യൻ ചേച്ചിയാണ്. ആ ചേച്ചി തന്നെയാണ് ടിയക്കുട്ടിയുടെ ഹെയറൊക്കെ ഇപ്പം ഒരു 7 ആയിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യു കട്ട് തന്നെയാണ് ചെയ്യുന്നത്, വീട്ടിൽ വന്ന് ചെയ്യുന്നതാണ് കേട്ടോ. സിമ്പിളായിട്ട് എന്താണ് ഹെയർ സ്റ്റൈൽ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. പ്രത്യേകിച്ച് ഒരു ഹെയർ സ്റ്റൈൽ ഇല്ല. പിന്നെ തലയിൽ എണ്ണ തേക്കാറുണ്ടോ, ഭയങ്കര സിൽക്കി ആയി നിൽക്കുന്നു എന്നൊക്കെ ചോദിച്ചു. എണ്ണയൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ, ക്ലിനിക് പ്ലസ് അങ്ങനത്തെ ഷാംപൂസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം ഇതാണ് ഒരു പുതിയ സംഭവം. ചെറിയൊരു സ്കൂളിൽ പോകുന്ന സമയത്ത് ഇന്നലെ ഡാഡിൻ്റെ കയ്യിൽ നിന്ന് ചീത്ത കിട്ടിയിട്ട് വീട്ടിലിരുന്ന ഷൂ കളക്ഷൻസ് ആണിത്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടിയ, കുറേ ആയിട്ടോ ഇതൊക്കെ ഇട്ടിട്ട്.
പിന്നെ ഇതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കണം കേട്ടിയ. ഇത് ഇടയ്ക്ക് ഇടാറുണ്ട്, പക്ഷെ ചിലതൊന്നും അങ്ങനെ ഇടാറില്ല, ഒക്കെ പഴകിപ്പോയി അല്ലേടാ. അതൊക്കെ ഒന്ന് ഇനി ക്ലീൻ ചെയ്തിട്ട്, വെയിൽ വന്നതുകൊണ്ട് ഇനി ഒന്ന് ക്ലീൻ ചെയ്യാല്ലേടാ. സമയമായല്ലേ, മതി മതി, പൊക്കോ പൊക്കോ. ഇനി നമ്മൾ അദ്ദേഹത്തിനെ വിടുന്നില്ല. അതാ പ്രിയാന്റെ ബാഗൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ചെറിയൊരു ഛർദി കാരണം എനിക്കൊരു ടെൻഷൻ, അപ്പൊ ഇന്ന് വിടുന്നില്ല. അദ്വൈക് ചിക്കോ വലിയ നഖം തേട്ടിയ നേരെ ഫിറ്റിയടാ, നോക്കട്ടെ ഇങ്ങനെ ശരിയായി നിക്കില്ലല്ലേ. ഓ അതൊക്കെ കറക്റ്റ് നഖത്തിലാണ് കേട്ടോ നിക്കുന്നത്, കേടുവരുത്തണ്ട. ആ ജോയിൻ ചെയ്യേ, ഒരു സാധനങ്ങൾ ഉണ്ടാക്കും നോക്കട്ടെ. ഓ ഇപ്പൊ അങ്ങനെയായി, ഏതെങ്കിലും ഒന്നുണ്ടെങ്കിലും മമ്മ ഞാൻ സെറ്റാക്കുന്ന പറഞ്ഞ ആള് ഇപ്പൊ കുറെ സാധനങ്ങൾ വേണമെന്നാ പറഞ്ഞതാണോ. ഇവിടെ കൊറേ സാധനങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്യണാ. ഏഹ് അത് ഓടിച്ച് അതിന് ശരിയായി നിക്കോ. ആ കാൽ അല്ല, അതില് അതില് വേണ്ട, അതിമോഹം പാടില്ല ടിയ. ഓ അത് പൊളിച്ചോ ടിയ, ഇങ്ങനെ വെച്ചല്ലോ എല്ലാം കൂടെ ഇങ്ങനെ കുറച്ചുകൂടെ അടുത്ത് പുറത്ത്. ആ ഏതാ ലൂസായേ, വേണ്ട പൊന്നാ, നമ്മള് വിടില്ലടാ. സിൽവർ സ്റ്റോൺ അല്ല, സിൽവർ സ്റ്റോൺ ഇല്ല. ഞാൻ അദ്ദേഹത്തിനെ വിട്ടിട്ടില്ലാലോ, അദ്ദേഹത്തിനെ ഇവിടുത്തെ മലമ്പുഴ ഫാന്റസി പാർക്കിലാ ചെല്ലിന്നോ അവനെയോ, അങ്ങനെ പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ഇയർ നമുക്ക് നോക്കാം. ഓക്കെ, ടീക്കുട്ടി ഇന്നലെ ഫുള്ള്, ടീക്കുട്ടിയുടെ കണ്ണൊക്കെ നോക്കിയാൽ നിങ്ങക്ക് മനസ്സിലാവും, ഇന്നലെ ഫുള്ള് കരച്ചിലായിരുന്നു. ഫുള്ള് കരച്ചിൽ പറഞ്ഞാൽ ഫുള്ള് കരച്ചിലായിരുന്നു. എക്സ്കർഷന് പോണം, ആ ഡെക്കറേഷനാക്കി ടൂറ് പോണം പറഞ്ഞ ഒരേ കരച്ചിലായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇനി 2 ഇയേഴ്സ് കഴിഞ്ഞ് പോവാനാക്കി. ഓക്കെ, 7:30 സ്കൂൾ ബസ്സിൽ പോവും. അപ്പം 9:30 ഏതോ സ്കൂൾ ബസ് കേട്ടോ. എപ്പോഴും ഒരുപാട് നിലവിളിയും ഹായ് കാണിക്കലുമാണ്. പിന്നെ അവരെ കാണാൻ പറ്റുമോ നോക്കാല്ലേ ടിയ, അതാണ് ടാസ്ക്. എപ്പോൾ വരും എന്നറിയില്ല, 9:20 ടൈം. എന്തായാലും നമുക്ക് അവിടെ പോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്താലോ ടിയ, നിന്നെ കാണുമ്പോൾ ഒരു ഹാപ്പി ആവുമല്ലോ. ഇതുവരെ ടീ കുട്ടിയെ കാണാൻ പറ്റില്ല, കാരണം 7 ദിവസം ലീവായിരുന്നു അപ്പം അല്ലേ. പക്ഷെ നേരെ നമുക്ക് പറ്റിയില്ലായിരുന്നില്ല. നമ്മൾ ആ വാൻ സ്കൂൾ ബസ്സിനെ കാണാൻ പോവാട്ടോ, അത് അവിടെ പോയി നിൽക്കാം നമുക്ക്, അപ്പോഴല്ലേ കാണാൻ പറ്റുക, അപ്പോഴാണ് നേരെ കാണാൻ പറ്റുക. അപ്പം ഇന്ന് സ്കൂളില്ലാത്തത് കൊണ്ട് ഓക്കെ. സ്കൂൾ ബസ് വന്നോ, വന്നിട്ടില്ല. ഏത് സ്കൂൾ ബസ് അതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഒരു മിന്നായം പോലെയാണ് കാണുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ആ മിന്നായം കാണാം അല്ലേ ടിയ. സ്കൂൾ ബസ് വരുന്നു, അങ്ങോട്ട് നോക്ക് നിക്കടാ, പാവം കുഞ്ഞുമക്കള്. കുഞ്ഞു അതിക്കുട്ടാ, ചെരുപ്പിടോ, ചെരുപ്പിട്, ഞാൻ ഡാഡിനെ ഇപ്പൊ വിളിക്കാ. ചെരുപ്പിടാതെ നടക്കുന്ന ശീലുണ്ടല്ലോ, ചെരുപ്പിടാതെ നടക്കാൻ ഭയങ്കര ഇഷ്ട. എടാ ബസ് ഇപ്പൊ പോവുമോ, ചിപ്പി ചിപ്പി ഡാ, ഒന്ന് വാടാ ഡാ, ഒന്ന് വാടാ, ഇപ്പൊ പോവാടാ ടീയ. ഓ ദൈവ രണ്ടുപേരും കൂടെ ടീ ഇപ്പൊ വരുവാടാ. ആ ആ ബസ്സാണ് തോന്നുന്നു കേട്ടോ, അല്ല ഇത് KM ആണ്, വേറെ വേറൊരു ബസ്സാ. ഈ ബസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും ടിയക്കുട്ടി പോയ സമയത്ത് ഇവര് ഹായ് ടിയ എന്ന് പറഞ്ഞു പോകുന്ന ബസ്സാണ്. അപ്പൊ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഏത് സ്കൂളാണെന്നുള്ളതൊന്ന് താഴെ കമന്റ് ചെയ്യുക. ഭയങ്കര സൗണ്ടില് ടിയാന്ന് വിളിച്ചു പോകുന്നൊരു ബസ്സാണ് കേട്ടോ, സ്കൂൾ ബസ്സാണ്. ഒരു 4-5 മാസമായി ഇത് തുടങ്ങിയിട്ട്. അപ്പൊ അവരെ കാണാനാണ് ടിയക്കുട്ടി അവിടെ വന്ന് നിന്നത്. ടിയക്കുട്ടി ഇന്ന് സ്കൂളിൽ പോയില്ല, അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വന്ന് നിന്നത്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ, ടിയക്കുട്ടിയുടെ ബർത്ത്ഡേ വരാൻ പോവാണ്. അപ്പൊ എല്ലാവരും ബർത്ത്ഡേ വിഷസ് സെൻഡ് ചെയ്ത് തരാം. ഞാൻ താഴെ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാരൻസിനോട് ചോദിച്ച് അതിലോട്ട് വെർട്ടിക്കലായിട്ട് ഒരു 20 സെക്കൻഡ് വീഡിയോ സെൻഡ് ചെയ്ത് തരും കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ ബൈ.